അപ്പൊ നിങ്ങളുടെ ഒക്കെ സമ്മതത്തിൽ കൂടി ഞങ്ങളുടെ ഒരു ശക്തി പ്രതിജ്ഞ വായിക്കുകയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ബാക്കി അവര് ആപ്പിലുള്ള നിങ്ങളുടെ പേരും റെസിഗ്നേഷനും പറയണം. ഞാൻ മോഹൻലാൽ. ഞാൻ സിദ്ദിഖ്. അമ്മയുടെ പ്രസിഡന്റായി, ജനറൽ സെക്രട്ടറിയായി, സംഘടനയുടെ നിയമാവലിക്ക് വിധേയമായി അമ്മയുടെ അഭിവൃദ്ധിക്കും കെട്ടുറപ്പിനും അംഗങ്ങളുടെ പരസ്പര സഹകരണത്തിനും ഉന്നതിക്കും സിനിമാരംഗത്തെ വിവിധ മേഖലകളുമായി സഹവർത്തിത്വം വളർത്താനും സമൂഹത്തിന്റെ ക്ഷേമത്തിനും സർവോപരി രാജ്യത്തിന്റെ പുരോഗതിക്കുമായും എന്നിലർപ്പിതമായ കടമകൾ ആത്മാർത്ഥമായി നിർവഹിക്കുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഒരു ചെറിയ നന്ദി പ്രകടനം മിസ്റ്റർ ജഗദീഷിനെ ഞാൻ വിളിക്കുന്നു. യെസ്, എല്ലാവർക്കും നമസ്കാരം. നേരം വൈകിയിരിക്കുകയാണ്, അപ്പോൾ ഒരു ഔപചാരികമായ നന്ദി പ്രകടനം മാത്രമാണ്. ആദ്യം, ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് ഏത് തെരഞ്ഞെടുപ്പും. ഇവിടെ വളരെ സജീവമായി, വളരെ വാശിയോടെ തന്നെ, നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി നടന്ന തെരഞ്ഞെടുപ്പാണ്. ഇതിൽ അംഗങ്ങളുടെ അവരുടെ താല്പര്യം അനുസരിച്ച് അവർ വോട്ട് ചെയ്തു. അത് ഏറ്റവും വലിയ ഒരു ജനാധിപത്യ ഉത്സവത്തിൻ്റെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഒരു കാര്യം മാത്രം പറയാം, ഇവിടെ ഇതുവരെ മത്സരിച്ചെങ്കിൽ പോലും ഇതിൽ പരാജയപ്പെട്ടിട്ടുള്ളവർ, അവരുടെയും കൂടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തായിരിക്കും അമ്മയുടെ ഭാവി പ്രവർത്തനങ്ങൾ. അതിൽ യാതൊരു സംശയം വേണ്ട. എല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരുടെ എല്ലാവരുടെയും, അതേപോലെ തന്നെ ജലബോഡിയുടെ എന്ത് നിർദ്ദേശങ്ങളും ഇവിടെ നമുക്ക്, ഇടവേള ബാബു എന്ന ജനറൽ സെക്രട്ടറി വളരെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ടീം വരുമ്പോൾ നമ്മൾ ചലഞ്ചസ് ഏറ്റെടുക്കണം. ഒരു സ്ഥാനം എന്ന് പറയുമ്പോൾ ആരും മസ്റ്റല്ല. ഇപ്പൊ ഞാൻ മസ്റ്റല്ല, ഞാൻ എട്ട് പ്രാവശ്യം ട്രഷററായിരുന്ന ആളാണ്, ആറ് പ്രാവശ്യം ട്രഷററായിരുന്ന ആളാണ്. പക്ഷെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ സിദ്ദിഖും മനോഹരമായ രീതിയിൽ, കുഞ്ചാക്കോനും മനോഹരമായ രീതിയിൽ കൈകാര്യം ചെയ്തു. അതേപോലെ നമുക്ക് നല്ല രീതിയിൽ നല്ല ടീമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ ഇലക്ഷൻ നടത്താൻ സഹായിച്ച ഇലക്ഷൻ ഓഫീസേഴ്സ്, അതിൻ്റെ നമ്മുടെ അഡ്വക്കേറ്റ്സ് ഉൾപ്പെടെയുള്ള ആ ടീം, ഹോൾ ടീമിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ ആവേശത്തോടെ ഇന്ന് ഈ ദിവസം ഇവിടെ വന്ന ഓരോ അംഗത്തിനോടുമുള്ള നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെയൊരു വലിയ ഉത്തരവാദിത്വം വീണ്ടും ഏറ്റെടുത്ത ശ്രീ മോഹൻലാലിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തന്നെ, നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നെ അഭിനന്ദിക്കുകയാണ്. സാധാരണഗതിയിൽ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പോസ്റ്റാണ് ഈ പ്രസിഡന്റ് പോസ്റ്റ്. കാരണം പൊതുജന മധ്യത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പലതിനും മറുപടി പറയേണ്ടി വരുന്ന ഒരു ഉത്തരവാദിത്വം പ്രസിഡന്റിൻ്റെതാണ്. അതേപോലെ തന്നെ ഒരു നല്ലൊരു ടീം തന്നെ ഇവിടെ. യഥാർത്ഥത്തിൽ ഇങ്ങനെ മത്സരിച്ചെങ്കിൽ പോലും ഇനി ഒറ്റക്കെട്ടായി ഇപ്പോൾ സത്യപ്രതിജ്ഞ എടുത്ത എല്ലാവരും അമ്മയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നേറും. ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എന്ത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും, നിങ്ങളുടെ പരിഭവം ഉണ്ടെങ്കിലും, അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അമ്മയെ എത്തിച്ചാൽ. ഇനിയൊരു ഡീസെൻട്രലൈസ്ഡ് രീതിയിലായിരിക്കും അമ്മ ഫങ്ഷൻ ചെയ്യാൻ പോകുന്നത്. ഒരു ഏക വ്യക്തി, ബാബു കൂടുതൽ കാര്യങ്ങൾ ഏക വ്യക്തിയായിട്ടാണ് ബാബുവിന് ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. ഇത് അങ്ങനെയല്ല, ഒരു ടീമായിട്ട് തന്നെ നിങ്ങളിൽ ഇവിടെ ഉള്ള ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്തിച്ചാൽ അവര് വഴി തന്നെ ഒരു പരിഹാരം കാണും. എക്സിക്യൂട്ടീവ് പ്രോപ്പറായിട്ട് കൂടും. അപ്പോൾ ഒരു വ്യക്തി, ജനറൽ സെക്രട്ടറി മാത്രം സോൾവ് ചെയ്യണം എന്ന രീതിയിലായിരിക്കില്ല മുന്നോട്ട് നീങ്ങുന്നത്. ഇത് എല്ലാവർക്കും, ഇവരെല്ലാരോടും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം, അവർ തന്നെ സൊല്യൂഷൻ കാണും. ആ സൊല്യൂഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ ഇൻഷുറൻസ് ആണ്, അതൊക്കെ ഒഫീഷ്യൽ തിങ്സ് ആണ്, അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകും. അതേപോലെ തന്നെ നമ്മുടെ കൈനീക്കത്തിൻ്റെ കാര്യത്തിൽ അത് ഏതെല്ലാം രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടും, ആ രീതിയിൽ എല്ലാം തന്നെ പ്രൊട്ടക്ട് ചെയ്ത് കൂടുതൽ തന്നെ റവന്യൂ സോഴ്സ് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി നല്ലൊരു ടീം തീർച്ചയായിട്ടും മമ്മൂക്ക വേണ്ടത്ര സഹായ സഹകരണങ്ങൾ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. മോഹൻലാലും മമ്മൂക്കയും അവര് ഇനിഷ്യേറ്റീവ് എടുക്കുന്നിടത്തോളം കാലം നമുക്ക് റവന്യൂവിന്റെ കാര്യത്തിൽ നമ്മൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. അനുസ്യൂതം ഈ പ്രവർത്തനങ്ങളുമായി അമ്മ മുന്നോട്ട് പോകും. കെട്ടുറപ്പോടെ തന്നെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് അവർക്ക് സന്തോഷം
ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനം ഭാവിയിൽ ഉണ്ടാകും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഇടവേള ബാബു എന്ന ജനറൽ സെക്രട്ടറിയെ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ തന്നെ ഇടവേള ബാബു ആഗ്രഹിച്ചതിനേക്കാളും മെച്ചപ്പെട്ട ഒരു പ്രവർത്തനവുമായി അമ്മ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിന് ഇടവേള ബാബുവിന്റെ സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ഏത് നിർദ്ദേശവും നമ്മൾ സ്വീകരിക്കാൻ സന്നദ്ധരാണ്. അതുകൊണ്ട് ഇടവേള ബാബു എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഇപ്പൊ നേരത്തെ പോകേണ്ടി വന്നവരോടും നമ്മൾ ആശയവിനിമയം നടത്തണം. അമ്മ കെട്ടുറപ്പോടെ മുന്നോട്ട് പോകും. അമ്മ അമ്മയുടെ അംഗങ്ങളുടെ ക്ഷേമമാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. അതിനുവേണ്ടി ഒരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിൽ ജനാധിപത്യത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വോയിസ് ഇവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കേട്ട് അതിന് പരിഹാരമുണ്ടാക്കി അതിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കി ആ നിർദ്ദേശങ്ങൾക്ക് എല്ലാം തന്നെ വേണ്ടത്ര പരിഗണന നൽകി അമ്മ മുന്നോട്ട് പോകും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതിന്റെ ഈ സ്പോൺസേഴ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഓഡിറ്റോറിയം ഈ രീതിയിൽ നമുക്ക് വിട്ടുതന്ന ഗോകുലം ഗ്രൂപ്പിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വോളണ്ടിയേഴ്സായിട്ട് വന്നവരുണ്ട്, സെക്യൂരിറ്റി സ്റ്റാഫായിട്ട് വന്നവരുണ്ട്, ഹോൾ കേറ്ററിംഗ് സ്റ്റാഫുണ്ട്. അവരെല്ലാം വളരെ സ്നേഹത്തോടെ നല്ല ഭക്ഷണം തന്ന ഗ്രൂപ്പിന് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആരെങ്കിലും വിട്ടുപോയിട്ടെങ്കിൽ സദയം ക്ഷമിക്കുക. എല്ലാവർക്കും ഹൃദയത്തിന്റെ നമ്മുടെ അംഗങ്ങളുടെ ഓടൊപ്പം വന്ന ആൾക്കാർ മീഡിയയോടുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. മീഡിയ വളരെ കോഓപ്പറേറ്റീവ് ആയിരുന്നു. പത്രക്കുറിപ്പ് അധികം വൈകാതെ തന്നെ പുറത്തിറക്കുന്നതാണ്. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വോട്ട് അഭ്യർത്ഥിക്കുന്ന സമയത്തൊക്കെ പൊതുവെ നിങ്ങൾക്കുണ്ടായ ഒരു ചെറിയ കൺഫ്യൂഷൻ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒറ്റ മിനിറ്റ്, ഈ എല്ലാവരും ഫോൺ ചെയ്താൽ ഇദ്ദേഹം എപ്പോഴും എടുക്കുമോ, ബാബുവിന് കിട്ടിയിരുന്ന പോലെ ഏത് സമയത്ത് നമുക്ക് കിട്ടുമെന്നുള്ളൊരു ആശങ്ക എല്ലാ മെമ്പേഴ്സിനും ഉണ്ടായിരുന്നു. ചിലപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷേ ജഗദീഷ് പറഞ്ഞ പോലെ എന്നെ മാത്രമാക്കട്ടെ, നിങ്ങൾക്ക് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആര് വേണമെങ്കിലും വിളിക്കാം. വിത്തിൻ സെക്കൻഡ്സ് അത് ഞങ്ങൾ തമ്മിൽ എല്ലാവരും തമ്മിൽ അറിയും. എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഓഫീസ് ഡയറക്ടേഴ്സും അതറിയും. അതിനെപ്പറ്റി ഡിസ്കഷൻ നടത്തും. ഇമ്മീഡിയറ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആൻസർ കിട്ടും. അത് ഞങ്ങൾ അങ്ങനെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും തമ്മിലുള്ള ബന്ധം ഉണ്ടാവും. അപ്പോൾ എന്നെ കിട്ടിയില്ല, അല്ലെങ്കിൽ ജഗദീഷ് കിട്ടിയില്ല, മോഹൻലാലിനെ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും നിങ്ങളുടെ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. ഇതിൽ ആര് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ അഭിനയിക്കുന്ന സെറ്റിൽ ഞങ്ങളിൽ ആരെങ്കിലും ഉണ്ടാവും. ഞങ്ങൾ ആരോട് പറഞ്ഞാലും മതി, നിങ്ങളുടെ പ്രശ്നം ഇമ്മീഡിയറ്റ് പരിഹരിക്കപ്പെടും. അങ്ങനെയാണ് ഞങ്ങളത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് അത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ ഞാൻ ആദ്യം ഇവരോടെല്ലാം റിക്വസ്റ്റ് ചെയ്തതാണ്. ബാബു പിന്മാറുന്ന സമയത്ത് ഞാൻ ബാബുവിനോട് ചോദിച്ചതാണ്, ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ബാബു പിന്മാറിയാൽ ബാബു മറ്റാരെയാണ് കാണുന്നത്? ബാബു പറഞ്ഞത് ഒരേ ഒരു പേരാണ്, എൻ്റെ പേരാണ്. ഞാൻ നിന്നാലേ അത് ശരിയാവുള്ളൂ എന്ന് ബാബുവാണ് ആദ്യം എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ മോഹൻലാൽ ഞാൻ നിന്നില്ലെങ്കിൽ മോഹൻലാൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതും കൂടിയാണ് ഞാൻ ഈ സ്ഥാനത്തേക്ക് വന്നത്. ഇത് അങ്ങനെ ഒരു വോളണ്ടറി ആയിട്ട് ഞാൻ കയറി വന്നതല്ല, എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു ആശങ്ക ഇത് തന്നെയായിരുന്നു. ബാബു ചെയ്ത പോലൊരു 24 മണിക്കൂർ ഇതിന് മെനക്കെട്ട് ചെയ്യാനുള്ള ഒരു ശക്തി എനിക്കില്ല. അപ്പോൾ അതിന് ഞാൻ ഇവരോട് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഇങ്ങനെയാണ് ഞങ്ങൾ തീരുമാനം എടുത്തിരിക്കുന്നത്. എല്ലാവരും സഹകരിക്കുക, ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരു കാര്യം കൂടെ ഇവിടെ മത്സരിച്ചെങ്കിലും ഒരു കാര്യം പറയുകയാണ്, ഈ പൊതുപ്രവർത്തന രംഗത്ത് തങ്ങളുടെ മികവ് തെളിയിച്ചിട്ടുള്ള രണ്ടുപേരുടെ ഉപദേശങ്ങൾ ഈ കാര്യത്തിൽ വളരെ സഹായകമാകും. ശ്രീ ജയൻ ചേർത്തലയുടെയും ശ്രീ ജോയ് മാത്യുവിൻ്റെയും പൊതുപ്രവർത്തന രംഗത്ത് അവരുടേതായിട്ടുള്ള സംഭാവനകൾ, അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഈ കമ്മിറ്റിക്ക് വളരെ ഹെൽപ്ഫുൾ ആകും എന്നാണ് എൻ്റെ വിശ്വാസം. ജയൻ ഒരുപാട് നല്ല നിർദ്ദേശങ്ങൾ പറയാനുണ്ടാവും. ജോയ് മാത്യു സാറിനും ഒരുപാട് അവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ മത്സരം കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഒന്നാണ്. അപ്പോൾ ആ രീതിയിൽ അവരുടെയും കൂടെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൂടി ഞാൻ ഉറപ്പ് നൽകുന്നു. ഞാൻ ഈ തിരഞ്ഞെടുപ്പ് എപ്പോഴും നല്ലതാണ്. ജനാധിപത്യം നമുക്കിടയിൽ ഉണ്ട് എന്ന് ബോധിപ്പിക്കാനാണ് തിരഞ്ഞെടുക്കുന്നത്. അല്ല ശത്രുതാപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷം തീർക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കാനോ ഒന്നുമല്ല. വേറെയും ശബ്ദങ്ങളുണ്ട്. ഈ ശബ്ദങ്ങൾ കൂടെ ഉൾക്കൊള്ളാനാവുന്ന ഒരു വലിയ മനസ്സായിരിക്കണം നമുക്ക് എന്ന് തെളിയിക്കാനാണ് വീണ്ടും വീണ്ടും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ മത്സരിച്ചത്. ഇപ്പം സിദ്ദിഖ് നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ വന്നു. സിദ്ദിഖ് പറഞ്ഞ പോലെ തന്നെ സിദ്ദിഖ് ഒറ്റയ്ക്കല്ല, സിദ്ദിഖിന് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതിലുള്ള ആരെയും വിളിക്കാം. ഇപ്പോൾ ജഗദീഷ് ഉണ്ട്, അവിടെ ചേർത്തലയുണ്ട്. ഇങ്ങനെ ഇതിലുള്ള ഏത് മെമ്പേഴ്സിനെയും എപ്പോഴും കോണ്ടാക്ട് ചെയ്യാം, ഏത് സമയത്തും കോണ്ടാക്ട് ചെയ്യാം. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ശ്രീ മോഹൻലാലിൻ്റെയും ശ്രീ സിദ്ദിഖിൻ്റെയും പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. ഇതിൽ വേറെ നമ്മുടെ സംഘടനയെ മുന്നോട്ട് നയിക്കുക, ഇത് ജനോപകാരപ്രദമാവുക, അംഗങ്ങൾക്ക് ഉപകാരപ്പെടുക പ്രധാനമായിട്ടും, പിന്നെ സമൂഹത്തിന് ഉപകാരപ്പെടുക, ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞങ്ങളെല്ലാവരും ഈ നേതൃസ്ഥാനത്തുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളുടെ എല്ലാവിധ സപ്പോർട്ടും വ്യക്തിപരമായിട്ടും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് തരുന്നു.
എല്ലാവർക്കും നമസ്കാരം. ഈ പറയുന്ന പോലെ നമ്മൾ ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്നത് ഒറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ്. നമ്മൾ ജീവിതത്തിൽ സാധാരണക്കാരുടെ ഇടപെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ സഹായം ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പൊതുപ്രവർത്തനം എന്നുള്ള നമുക്ക് ഇടപെട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അമ്മയിൽ ഏതാണ്ടൊരു 506 പേരുള്ളതിൽ ഒരു 60-70% പേർക്ക് കൃത്യമായിട്ട് നമുക്കെന്നും വർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു ക്ഷേമം കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരുടെ വാക്കുകൾ കൂടെ വില കൽപ്പിച്ചുകൊണ്ട് സീനിയർ സിറ്റിസൻസായി നിൽക്കുന്ന ആൾക്കാരുടെ വാക്കുകൾക്കും ഒരു വില കൽപ്പിച്ചുകൊണ്ട് അവരെ കൂടെ സഹായിക്കുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിന് ഉറപ്പായിട്ടും നമ്മൾ ചില ആശയങ്ങളുമായിട്ടും തീരുമാനങ്ങളുമായിട്ടും മുന്നോട്ട് പോകുന്നത് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും മുന്നോട്ട് പോകുമ്പോൾ ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രമേ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാവുള്ളൂ. ഒരു ഈ പറയുന്ന പോലെ കുഴപ്പം പിടിച്ചതോ സാമൂഹ്യമായി നീതി കേടുണ്ടാക്കുന്ന ഒരു ചിന്ത പോലും ഈ ഭരണസമിതിയിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് മാത്രം നിങ്ങൾക്ക് ഉറപ്പ് തരാം. അത് മാത്രമാണ് ഇപ്പം തരുന്ന അഷ്വറൻസ്. ഓക്കെ, താങ്ക് യു. നമസ്കാരം. വോട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഇപ്പം നമ്മൾ ഒരു സ്ത്രീ റിസർവേഷൻ എന്നുള്ള ഒരു പോയിന്റിലൂടെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം എങ്കിലും നമ്മൾ കടന്നു വന്നൊരു പ്രോസസ്സുണ്ട്, ഒരു വോട്ടിങ്ങിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. അപ്പം ഇനി നാലാമതൊരാളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത് ജനറൽ ബോഡിയുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ്. റാൻഡമായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാതെ അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേർഡ് ബൈ മൈജി മൈജി ഫ്യൂച്ചർ ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാഡമി നീതൂസ് അക്കാഡമി.